2014 നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇന്ന് നരേന്ദ്രമോദി തന്നെ കേട്ടാൽ മോദി തന്നെ മോദിക്ക് വോട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അത്ര ഗതികെട്ട ഒരു ഭരണമാണ് അഞ്ചു വർഷം കഴിഞ്ഞു പോയത്. ഇവിടെ പ്രിയപ്പെട്ട നൗഫൽ സൂചിപ്പിക്കുകയുണ്ടായി 15 ലക്ഷം 2014 വാഗ്ദാനമായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്വിസ് ബാങ്കിൽ കടക്കുന്ന കള്ളപ്പണം മുഴുവൻ പിടികൂടി രാജ്യത്തെ ഓരോ പൗരന്റെയും അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം വീതം നൽകുമെന്നാണ് മോദി അവകാശപ്പെട്ടത്. എന്നാൽ മിനിയാമ ശശി നമ്മുടെ തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 15 ലക്ഷം ഓരോരുത്തരുടെയും അണ്ണാക്കിലേക്ക് തള്ളും എന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ് സുരേഷ് ഗോപി. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് കാർക്കിച്ചു തുപ്പുകയാണ് ഈ രാജ്യത്തെ ഓരോ ബിജെപിക്കാരനും. ഈ ഭരണ നേട്ടങ്ങൾ അവകാശപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് 2 വോട്ട് കിട്ടുമോ എന്ന പരിശോധനയിൽ ബിജെപി മുമ്പോട്ട് പോകുന്നത്. സമീപകാലത്ത് പുൽവാമയിൽ അക്രമമുണ്ടായി. ആ ഭീകരാക്രമണത്തെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ബിജെപിയെ നമ്മൾ കണ്ടു. ചോദിക്കട്ടെ, പുൽവാമയിൽ അക്രമം നടത്തിയ ഭീകരന് മതമുണ്ടോ? ഭീകരവാദികൾക്ക് മതമുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ന്യൂസിലാൻഡിൽ 2 പള്ളികളിൽ ഒരു ഭീകരൻ അക്രമം നടത്തിയത്. 50 പേരാണ് കൊല്ലപ്പെട്ടത്. ആ ഭീകരവാദിയുടെ മതം പരിശോധിച്ചാൽ ക്രിസ്തു മതവിശ്വാസിയെ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു യഥാർത്ഥ ക്രിസ്തു മതവിശ്വാസിക്ക് ന്യൂസിലാൻഡിലെ പള്ളികളിൽ ഇതേപോലെയുള്ള അക്രമം നടത്തി നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്താൻ സാധിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അസുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ക്രിസ്തു മതവിശ്വാസം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്തു മതവിശ്വാസിക്ക് ഇതുപോലെ അക്രമം നടത്താൻ സാധിക്കുമോ? നമ്മൾ കണ്ടില്ലേ, റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് നേരെ ക്രൂരമായ അക്രമമാണ് ബുദ്ധമത വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ നടത്തിയത്. ഒരു യഥാർത്ഥ ബുദ്ധമത വിശ്വാസിക്ക് അഹിംസ തങ്ങളുടെ മതത്തിന്റെ ജീവനാഡിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ബുദ്ധമത വിശ്വാസിക്ക് റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് നേരെ ഇതുപോലെയുള്ള ക്രൂരമായ അതിക്രമം നടത്താൻ സാധിക്കും എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഭീകരവാദികൾക്ക് മതമുണ്ടോ? UDFIF പുതിയ യോഗം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോട് ചോദിക്കുകയാണ്, ഭീകരവാദികൾക്ക് മതമുണ്ടോ? സംഘപരിവാർ ഈ രാജ്യത്തിന് അധികാര കസേരയിൽ വന്നതിന് ശേഷം 84 പേരെയാണ് പശ്ചിമലെ പേരിൽ കൊലപ്പെടുത്തിയത്. നിങ്ങൾ കണ്ടില്ലേ, കത്തുവയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി 4 ദിവസം തുടർച്ചയായി ബലാത്സംഗം ചെയ്ത് മയക്കുമരുന്ന് കൊടുത്ത് അവസാനം മരിച്ചു എന്ന് ഉറപ്പായപ്പോ ആ കുട്ടിയെ പിന്നീട് വീണ്ടും ബലാത്കാരം ചെയ്തു. അങ്ങനെ ബലാത്സംഗം ചെയ്യുമ്പോഴാണ് ആ കുഞ്ഞിന്റെ ഞരക്കം ഒന്നുകൂടി കേട്ടത്. ആ കുഞ്ഞിന്റെ ദേഹത്തുള്ള ദുപ്പട്ട എടുത്ത് ആ കുഞ്ഞിന്റെ കഴുത്തിൽ മുറുക്കി അവസാനത്തെ ശ്വാസം വലിച്ചു എന്ന് ഉറപ്പാക്കുന്നതുവരെ കഴുത്തു മുറുക്കിയ കാവാലികൾ സംഘപരിവാരങ്ങളാണ് അത്ര. ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിക്ക് അഗ്നിഷ്ടം സർവഭൂതനം മൈത്രകരുണേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സനാതന യോഗി യഥാർത്ഥ അധിനിവേശയ മരിയത്ത മനോബുദ്ധിയോ മക്ക സമയപ്രായ സകല ജീവജാലങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്തവൻ കാരുണ്യമുള്ളവൻ അഹങ്കാരമില്ലാത്തവൻ ദൃഢനിശ്ചയമുള്ളവനായി എന്റെ ഭക്തരിൽ ആരെങ്കിലും അവശേഷിക്കുന്നുവോ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. സകല ജീവജാലങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്തവൻ, ജീവജാലങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്തവൻ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്തവൻ. ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിക്ക് ഭഗവത്ഗീതയിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിക്ക് ആ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന പോലെ കൊലപ്പെടുത്താൻ സാധിക്കും? ഭീകരർക്ക് മതമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്ലാം മതവിശ്വാസി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ്.
ആ സമാധാനത്തിന്റെ വക്താക്കൾക്ക്, ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരു ഭീകരാക്രമം നടത്താൻ സാധിക്കാം? ഒരു മതവിശ്വാസിക്കും ഭീകരാക്രമം നടത്താൻ കഴിയില്ല. ഭീകരർക്ക് മതമില്ല. ഭീകരർക്ക് ഏതെങ്കിലും മതമുണ്ടെങ്കിൽ അവരുടെ മതം ഭീകരത മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാ സംഘപരിവാരങ്ങൾ എന്താ ചെയ്തത്? സംഘപരിവാരങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അപരവരിക്കാനും വേണ്ടി ശ്രമിച്ചു, രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് നമ്മൾ വിചാരിക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ യോഗി ആദിത്യനാഥ് പറഞ്ഞത് ലീഗിലെടുത്താണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് ആണ് എന്നാണ് പറഞ്ഞത്. മിസ്റ്റർ യോഗി, നിങ്ങൾ പറയുന്നത് ശരിയാണ്, മുസ്ലിം ലീഗ് വൈറസ് ആണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്, നിങ്ങൾ ഉണ്ടാക്കുന്ന വൈറസിനെ തകർക്കുന്ന ആന്റി വൈറസ് ആണ് പണക്കാട്ട സയ്യിദ് ഹൈദർ അലി മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെയും കൊന്നിട്ടില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഒരാളെ കൊന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരാൾക്ക് പോലും വേദന ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്നേവരെ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മതത്തിന്റെ പേരിൽ ആരെയും തമ്മിലടിപ്പിച്ചില്ല. ഞങ്ങൾ മതത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് ആരെയും ഭിന്നിപ്പിച്ചിട്ടില്ല. നിങ്ങളാണ് ചെയ്തത്, നിങ്ങളാണ് വൈറസ്. ആ വൈറസിനെ തകർക്കാനുള്ള ആന്റി വൈറസ് ആണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ യു ഡി എഫും ഒക്കെ. മുസ്ലിം ലീഗ് വൈറസ് ആണ്, മുസ്ലിം ലീഗ് വൈറസ് ആണ്. ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, എന്തിനാണ് പറയുന്നത്? രാജ്യത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ട് തട്ടിലാക്കാൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നരേന്ദ്രമോദി പറഞ്ഞത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് മോഡി ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിലേക്ക് ഒളിച്ചോടി രാഹുൽ ഗാന്ധി എന്നാണ്. രാഹുൽ ഗാന്ധി അതിന് മറുപടി പറഞ്ഞു.